ഒരിക്കൽ കൂടി എല്ലാവർക്കും മസാല ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് പോത്തും കായും. പോത്തും കായും വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിലേക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ കഴിക്കുന്നത് വട്ടയപ്പത്തിന്റെ കൂടെയാണ്. വട്ടയപ്പത്തിന്റെ കൂടെ ഇതിന്റെ മിക്സ് എന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര ടേസ്റ്റ് ആണ്, രക്ഷയില്ല, നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ്, അമ്മാതിരി ടേസ്റ്റ് ആണ്. അപ്പോ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഈ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ഒന്നും വിചാരിക്കേണ്ട, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെ വേണ്ടതെന്ന്. നമ്മൾ 1 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ 5 അതിള് വെളുത്തുള്ളി, 2 മീഡിയം ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഇടത്തരം സബോള, 5 കുഞ്ഞ തക്കാളി, അത് നമ്മൾ വലിയ തക്കാളി കിട്ടണമെങ്കിൽ 2.5 യൂസ് ചെയ്യാം, പിന്നെ 6-7 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഓയില്, അതേപോലെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കായാണ്, അത് ഏകദേശം 1/2 കിലോ ഉണ്ടാവും ഈ കായ 3 എണ്ണം. 1 കിലോ ഇറച്ചിക്ക് 1/2 കിലോ കായ എന്ന നിലയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഇത് വറുത്തരയ്ക്കാൻ വേണ്ട ഐറ്റംസ് ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത്. 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തേണേ. 1/2 മുറി തേങ്ങയ്ക്ക് വേണ്ടത് 4 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, അതേപോലെ 4-5 കരിയാമ്പു, 1 കുറച്ച് അതായത് ഏകദേശം ഇതൊരു 1 ടീസ്പൂണിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഈ വലിയ ജീരകം, പിന്നെ ഇതേപോലെ 5 ഏതള് വെളുത്തുള്ളി, പിന്നെ 5-8 ചെറിയുള്ളി. ഇത് നമ്മൾ ചൂടാക്കിയിട്ട് അരയ്ക്കും. ഇനി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചുതരാം. അതുപോലെ കായയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ നമ്മൾ തൊണ്ട് കളയരുത്. തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതിൻ്റെ ഈ പടം മാത്രം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് എടുക്കുക. അപ്പൊ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കുക്കറിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കണം. ചതച്ചിട്ട് ഇറച്ചിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ ഏകദേശം 2 വിസില് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ ആ പ്രഷറിലിരുന്ന് ആ ടെമ്പറേച്ചറിലിരുന്ന് അത് ഏകദേശം 1/4 ഭാഗം വേവാകും. അതിനുശേഷമാണ് നമ്മൾ ഈ വറുത്തരച്ചതൊക്കെ മിക്സ് ചെയ്തിട്ട് കായ അതിൻ്റെ കൂടിയിട്ട് വേവിക്കണം ഇറച്ചിയുടെ കൂടെ, പിന്നീട് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, നമുക്കിനി ഇതെല്ലാം കൂടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇറച്ചിട്ട് ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാം. അപ്പൊ അതിലോട്ട് ഞാൻ ഇടണത് ഇപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച 2 സബോള ഉണ്ട്. ബാക്കി സബോള നമുക്ക് ഫൈനലി ആവശ്യമുണ്ട്. 1 സബോളയുടെ അടുത്ത് ഇതിലേക്ക് ഞാൻ പറഞ്ഞ 2.5 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ അധികം ഇടരുത്, നല്ല എരിവായിരിക്കും. അതുപോലെ 1.5 സ്പൂൺ മുളക് മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 2.5 സ്പൂണോളം ഉണ്ടത്. 1 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ഇതള് വേപ്പിൻ്റെ ഇല ഇപ്പിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇത് കായൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നിടാം. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാണ്. പിന്നെ 1 സകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, നല്ലതാണ്. ഓക്കെ, കുറച്ച് മതി. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിൽ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി ഇത് 2 വിസിലെങ്കിലും കേൾക്കണം, കാരണം നമ്മൾ ചെറിയ തീയിലിട്ടാണ് വേവിക്കേണ്ടത്. 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം, എന്നിട്ട് ആ സ്റ്റീമിൽ തന്നെ കിടന്ന് വേവും. ഇനി നമുക്ക് കായ ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടത് കാണിച്ചു തരാൻ വേണ്ട. ഈ പടം മാത്രം ഇങ്ങനെ ചെത്തി കളഞ്ഞാൽ മതി. എന്നിട്ട് ഇത് വെള്ളത്തിലിടണം അരിഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ മതി, വലിയ ഒരുപാട് വലിയതല്ല. അപ്പൊ കാണിച്ചു തരാം. ഇതെടുത്തു, രണ്ടായിട്ട് കീറി തൊണ്ട് വേണം. തൊണ്ട് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ടേസ്റ്റി ഉണ്ടാവുക. ഇത് 4 ആയിട്ട് കീറി അതിൻ്റെ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തരയ്ക്കാനുള്ള ചേരുവകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ കളറിൽ കിട്ടണം. ജസ്റ്റ് ബ്രൗണിഷ് മാറി ഒരു ബ്ലാക്കിലേക്ക് വരുന്ന ആ ടൈമിലേക്ക് എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ കരിയരുത്, കരിഞ്ഞാൽ പോയി. ഏതാണ്ട് ഇപ്പോ നമുക്ക് അരക്കാനുള്ള ഭാഗമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചൂടാറി നമ്മൾ മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോത്തിറച്ചി ഓൾറെഡി വെന്തു. ഇനി നമ്മൾ പോത്തിറച്ചിയിൽ കായിട്ട് വേവിക്കണ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല മൂപ്പിക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ചാണ് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് മൂത്തിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് മൂത്തുണ്ട്. ഇനി നമ്മൾ തക്കാളി നടണേ. തക്കാളി മുറിക്കണില്ലേ, ചെറിയ തക്കാളി ആയതുകൊണ്ട് അത് വളരെ നേരെ അലിഞ്ഞോളും. രണ്ട് പച്ചമുളക് ഇടാണ്. ഇനി അതൊന്നും കൂടി മൂക്കുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇടാം. പച്ചമുളകും സബോളയൊക്കെ നല്ലോണം മൂത്തുണ്ട്. ഇനി നമ്മൾ രണ്ട് അല്ലി വേപ്പിൻ്റെ ഇലയിടാണ്. വേപ്പിൻ്റെ ഇല ഇട്ടു. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ഒരു സ്പൂണിൻ്റെ അടുത്ത് ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല. അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. കൊത്തു കഴിയുമ്പോൾ നമ്മൾ അരപ്പിയിലേക്ക് ഒഴിക്കുന്നതാണ്. ഈ മല്ലിപ്പൊടി നമുക്ക് ഇടണ്ട, കാരണം അതിൽ ഓൾറെഡി മല്ലിപ്പൊടി മുളകുപൊടി ഒക്കെ ഇറച്ചിയിൽ നമ്മൾ ഇട്ടുണ്ട്. ഇനി അരപ്പൊഴിക്കാണ്, ഇപ്പം ഏകദേശം മൂത്തുണ്ട്. ഇനി നമ്മൾ അരപ്പ് അതിലോട്ട് ഒഴിക്കാണ്. എന്നും കൂടി ഒന്ന് ഇതൊന്ന് അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് കായിടാം. കായ ടൈം നമുക്ക് ഇറച്ചിയും കൂടി ഇടാം. എന്നിട്ട് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിലും സാധനം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാണ്. ഇറച്ചിയിൽ കിടന്ന് കായ വെന്താലാണ് കായ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഇറച്ചി ഒരുപാട് വേവരുത് കേട്ടോ. ഒരുപാട് ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കായ വരുമ്പോഴേക്കും ഇറച്ചി വെന്ത് പോകും. നമ്മൾ ഇളക്കി വെള്ളം ഉണ്ടെങ്കിൽ, ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇറച്ചിയുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കുറവുണ്ട്, അതിപ്പോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാല്. അതിന് ബാക്കി വെള്ളം ഒന്ന് ഒഴിക്കാണ് ഇതിലോട്ട്. ഇനി ഇതിങ്ങനെ കിടന്ന് കായും ഈ ബീഫും ഒരുമിച്ച് കിടന്ന് അങ്ങോട്ട് വേവട്ടെ. ഒരു 10-20 മിനിറ്റ് വേണ്ട, ഒരു 15 മിനിറ്റ് കൊണ്ട് കായതും കൂടി എല്ലാം കൂടി മിക്സായി വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ചിലപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. ഇനി ഇതിൽ കിടന്ന് ഒരു 15 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, അതായിരുന്നു നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാം, കാരണം ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഇളക്കി കൊടുത്തായിരുന്നു. അടിപൊളിയായിട്ടിരിക്കുകയാണ്, കായ വെന്ത് നല്ല അടിപൊളിയുണ്ട്. ആ യെസ്, കായ വെന്തു നോക്കാൻ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഏതാണ്ട് പരുവം, നല്ല പെരളം രൂപത്തിൽ കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിന് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആഹാ, നമ്മുടെ പോത്തും കായ ഇരിക്കണ ഇരിപ്പ് കണ്ട. ഇത് കിട്ടിയാലുണ്ടല്ല, ഒരു നാഴി ഉപ്പിനെ നമ്മൾ ചോറിനും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ.